പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അസം സ്വദേശി അമിറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി വിധിക്കെതിരെ ജനരോഷം. ശിക്ഷാ ഇളവ് പരിശോധിക്കുന്നതിനായി റിപ്പോർട്ട് തേടിക്കൊണ്ടാണ് ജഡ്ജിമാരായ ബി എൽ ഗവായി, സഞ്ജയ് കരോൾ, കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൻ്റെ നടപടി വന്നിരുന്നത്. ഇതിനെതിരെയാണ് ശക്തമായ ജനരോഷം ഉയർന്നത്. ഒരു മാധ്യമത്തിൽ ഈ വാർത്തയോട് പ്രതികരിച്ചവരുടെ കമൻറ്റുകൾ പരിശോധിക്കാം. ഇത് ഇങ്ങനെയൊക്കെ വരൂ എന്ന് പ്രബുദ്ധരായ പൊതുജനത്തിന് അറിയാം. വെറുതെ ഖജനാവിലെ നികുതിപ്പണം കൊടുത്ത് ഇവറ്റയൊക്കെ തീറ്റിപ്പോറ്റുന്നത് നിർത്തുക. എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാക്കണേ. മറ്റൊരാൾ പറയുന്നു ദിസ് കേസ് ഈസ് എ കോൺസ്പിറസി ബൈ ദ പോലീസ്. വേറൊരാൾ പറയുന്നത് ഇങ്ങനെ, ഇന്ത്യൻ ഡെമോക്രസി ആൻഡ് ലീഗൽ സിസ്റ്റം ഈസ് എ വേസ്റ്റ്. മറ്റൊരാളുടെ കമൻറ്റ് ഇങ്ങനെയാണ്, പ്രതിയുടെ മനഃശാസ്ത്ര സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും എല്ലാറ്റിലും A+ ആണ്. പാവം, പച്ചക്കറി മുറിക്കാൻ കൂടെ കത്തി ഉപയോഗിക്കാറില്ല. ആന്ധ്രയിലോ തെലങ്കാനയിലോ UPയിലോ ആയിരുന്നു എങ്കിൽ ചെലവ് വളരെ കുറഞ്ഞിട്ടുണ്ടാവും, സമയവും ലാഭം. മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെ, ആ ജഡ്ജി യമാൻ്റെ വീട്ടിലേക്ക് ഇയാളെ കടത്തിവിടണം. മറ്റൊരാൾ കമൻറ്റിട്ടത് ഇങ്ങനെ, കഷ്ടം, ജനങ്ങളുടെ നികുതിപ്പണം തിന്ന് ഭയാനകമായ കൊടുങ്കുറ്റം ചെയ്ത ഇവറ്റകൾക്ക് ജയിലിൽ സുഖവാസം. നീതി നടപ്പാക്കാനുള്ള ഈ കാലതാമസം നീതി നിഷേധിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം ഇല്ലാതാകുന്നത്. ഇവൻ്റെ കേസ് നടത്താൻ ആരാണ് മുതൽ മുടക്കുന്നത്? അവരെപ്പറ്റി അന്വേഷിച്ചാൽ സത്യം പുറത്തു വരും. ഇത് സാധാരണക്കാരുടെ പ്രതികരണമാണ്. വധശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ അമിറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ആണ് സുപ്രീം കോടതി പരിഗണിച്ചത്. സുപ്രീം കോടതിക്ക് നിയമത്തിൻ്റെതായ പരിഗണനകളുണ്ടാകും. നടപടിക്രമം തീരുന്നതുവരെയാണ് കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. അതായത് ഈ ഹർജി തീർപ്പാക്കുന്നവരെയാണ് സ്റ്റേ. പക്ഷേ ഇത് വായനക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രൊബേഷൻ ഓഫീസർമാരുടെ റിപ്പോർട്ടുകൾ 8 ആഴ്ചക്കകം കേരള സർക്കാർ സമർപ്പിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വിയ്യൂർ ജയിലിലായിരിക്കെ അമീർ ചെയ്ത ജോലിയുടെ സ്വഭാവം, അവിടുത്തെ പെരുമാറ്റം എന്നിവ സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ടും 8 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണം. അമീറിൻ്റെ മാനസികാവസ്ഥ പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് നിയോഗിക്കണമെന്നും ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി 8 ആഴ്ചക്കകം നൽകണമെന്നും ഉത്തരവിലുണ്ട്. ശിക്ഷ ഇളവ് പരിഗണിക്കുന്ന റിപ്പോർട്ടിലേക്കുള്ള വിവരങ്ങൾക്കായി വിയ്യൂർ ജയിലിൽ കഴിയുന്ന അമീറുമായി കൂടിക്കാഴ്ച നടത്താൻ അപ്ലൈഡ് സൈക്കോളജിസ്റ്റായ നൂറിയ അൻസാരിക്ക് കോടതി അനുമതി നൽകി. പോലീസോ ജയിൽ അധികൃതരോ ഇല്ലാതെ വേണം കൂടിക്കാഴ്ചയെന്നും ഭാഷാ സഹായത്തിന് നൂറിയ അൻസാരിക്ക് ഒരാളെ കൂട്ടാമെന്നും കോടതി വ്യക്തമാക്കി. ഈ കേസ് 12 ആഴ്ചക്കകം കോടതിക്ക് നൽകണമെന്നും ഉത്തരവിലുണ്ട്. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ നിയമവിദ്യാർത്ഥിനിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊല ചെയ്തത്. ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ക്രിമിനൽ ജസ്റ്റിസ് റിസർച്ച് ആൻഡ് ലിറ്റിഗേഷൻ സെൻ്ററാണ് അമീറിന് നിയമസഹായം നൽകുന്നത്.